ഇതിങ്ങനെ വിട്ട അവളൊരു ദിവസം അവളുടെ വീട്ടിലേക്ക് പോകുന്ന എനിക്ക് നല്ല പേടിയുണ്ട്. ആദിയോട് ഇതൊക്കെ ആരാ പറഞ്ഞു മനസ്സിലാക്ക. അവനോട് ആരും പറയാഞ്ഞിട്ടൊന്നും അല്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ വിട്ടുകളയും. അല്ലെങ്കിലും ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണോ? തന്റെ കൂടെ ജീവിക്കാൻ വന്നവൾക്ക് സ്നേഹവും കരുതലും കൊടുക്കണമെന്ന് അവന് തന്നെ തോന്നേണ്ടതല്ലേ? പറഞ്ഞു കേട്ടിട്ട് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഉണ്ടാവില്ലല്ലോ. അവനെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. ഇതിനിപ്പോ എന്താ ഒരു പരിഹാരം? എന്റെ മനസ്സിലൊരു കാര്യം തോന്നുന്നുണ്ട്. എന്താ? അവർക്കൊരു കുഞ്ഞുണ്ടാവണം. രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് മതി കുഞ്ഞെന്ന് അവര് കല്യാണത്തിന് മുമ്പേ തീരുമാനിച്ചതാ. ഇപ്പൊ ഒരു കൊല്ലം ആയില്ലേ? അപ്പോ ഇനിയും ഒരു കൊല്ലം കഴിയണം. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആദിക്കൊരു കുഞ്ഞു പോയിട്ട് തള്ള പോലെ ഈ വീട്ടിൽ നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഇനിയും ഒരു കൊല്ലം കൂടെ കാത്തു നിൽക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. ഒരു കുഞ്ഞുണ്ടാവുമ്പോ രണ്ടാൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവും. അത് ശരിയാ. കുഞ്ഞുണ്ടാവുമ്പോഴേ ഒരു കുടുംബമായി തോന്നലുണ്ടാവും. റാണി ഗർഭിണിയായി എന്നറിയുമ്പോ ഒരു അച്ഛനാവുന്നതിന്റെ സന്തോഷം ആദിക്കും ഉണ്ടാവും. എപ്പോഴും റാണിയിൽ ഒരു കെയറ് ആദിക്കും ഉണ്ടാവും. അതോടെ തീരാവുന്നേ ഉള്ളൂ അവർ തമ്മിലുള്ള പ്രശ്നം. അതൊക്കെ ശരിയാ. പക്ഷേ അവര് ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് മതി എന്നല്ലേ തീരുമാനിച്ചിരിക്കുന്നത്? അത് പ്രണയിച്ചു നടന്നപ്പോ പറഞ്ഞ കാര്യമല്ലേ? അതിലൊന്നും ഒരു കാര്യമില്ല. പക്ഷേ അവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കാൻ എന്താ ഒരു വഴിയെന്ന? ഒരു ഐഡിയ ഉണ്ട്. എന്ത്? ഇക്കാര്യം റാണിയോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റിയ ഒരാള് നമ്മുടെ അടുത്തുണ്ട്. ഞാൻ വേണമെങ്കിൽ തൊട്ട് കാണിച്ചു തരാം. ഇതാ. റാണിയോട് സംസാരിക്കാൻ ഇവളല്ലാതെ വേറെ ആരുമില്ല വാസന്തി. ഇവളുടെ റാണി ചേച്ചിയല്ലേ. ഈ അനിയത്തി പറഞ്ഞ അനുസരിക്കാതിരിക്കൂ. എനിക്കിവിടെ മനസ്സിലാവുന്ന രീതിയിൽ പറ. നിനക്ക് മനസ്സിലാക്കി തരാം. നീ ഒരു കാര്യം റാണി ചേച്ചിയോട് പറഞ്ഞ് സമ്മതിപ്പിക്കണം. റാണിയും ആദിയും തമ്മിലുള്ള പിണക്കം തീർക്കാൻ വേണ്ടിയാ. നീയാണല്ലോ ഇപ്പൊ കൗസ്തുഭത്തിലെ എന്ത് പ്രശ്നത്തിനും പരിഹാരം കാണുന്ന ക്രൈസിസ് മാനേജ്മെന്റ്. ഞാൻ എന്താ ചെയ്യേണ്ടത് പറ. ആദിയും റാണിയും തമ്മില് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പിണക്കം അവസാനിപ്പിക്കണ്ടേ? അതിന് ഞാനെന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും ചെയ്യാം. റാണി ചേച്ചിയോട് എന്താ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ടത്? ഞാൻ സമ്മതിപ്പിക്കാം. റാണി പെട്ടെന്ന് അങ്ങനെ സമ്മതിച്ചു എന്ന് വരില്ല. നീ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്താ സമ്മതിപ്പിക്കേണ്ടത്? ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയി പറയാം. ആദി സാറ് റാണി ചേച്ചിയും പിണങ്ങാതിരിക്കാൻ വേണ്ടിയല്ലേ. ഞാൻ സമ്മതിപ്പിക്കാം. ആദി സാറുടെയും റാണി ചേച്ചിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായില്ലേ. ഇനിയെങ്കിലും അവർക്കൊരു കുഞ്ഞുണ്ടാവണ്ടേ? ഇനി ഒരുപാട് കാത്തിരിക്കാതെ ആദി സാറിന്റെ ഒരു കുഞ്ഞിനെ തരാൻ റാണി ചേച്ചിയോട് മോള് പറയണം. പറയാത്തെ. ആദിക്ക് റാണിക്ക് ഒരു കുഞ്ഞുണ്ടായ എപ്പോഴും നിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും. അതെ, ആദി റാണി ജോലിക്ക് പോകുമ്പോ അവരുടെ കുഞ്ഞിനെ നിനക്ക് ഓമനിച്ചോണ്ട് നടക്കാല്ലോ.
പൊടിക്കുഞ്ഞുങ്ങളെ മോൾക്ക് ഇഷ്ടമല്ലേ? അല്ലേ മോളെ? നിന്റെ ആദിസാറിനെ പോലെ ഒരു കുഞ്ഞു ആദിസാർ. ആദിയെ പോലെയാണോ റാണിയെ പോലെയാണോ എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആദ്യ വിളിച്ചെന്ന് റാണിയെ കൊണ്ട് സമ്മതിപ്പിക്കട്ടെ. അത് ഇവള് വിചാരിച്ചാ നടക്കും. എങ്കിലിപ്പൊ തന്നെ പോയി സംസാരിക്കേ. ആ ട്രേയൊക്കെ ഇങ്ങോട്ട് വെച്ചേ. അത് പിന്നെ പിന്നേക്കൊന്നും വെക്കണ്ട. എന്താലോചിക്കാനാ? ഒരു നല്ല കാര്യം പറയാനല്ലേ. ആദിയുടെയും റാണിയുടെയും നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. ഇപ്പൊ തന്നെ പോയി പറ മോളെ. ഞാനും മാലിനിയും കൂടെ വരാം. അകത്തേക്ക് ഞങ്ങൾ വരില്ല. നീ വേണം പറഞ്ഞു സമ്മതിപ്പിക്കാൻ. ഈ വീട്ടില് നിന്റെ ആദിസാറിന്റെ ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയല്ലേ. ഇനി ഒന്നും ആലോചിക്കണ്ട. വാ പോവാം. മോളെ പൊന്നുപോലെ നോക്കാമെന്നും അച്ഛനെ സംരക്ഷിച്ചോളാമെന്നും നിന്നെ കല്യാണം കഴിക്കുമ്പോ ഞാൻ ആർക്കും തീരെ എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. എന്റെ അച്ഛനെ രക്ഷിക്കണമെന്ന് ആദിയോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ പൂമ്പാറയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ ഞാനും കൂടെ വരാന്നപ്പ പറഞ്ഞതല്ലേ. എന്നിട്ടിപ്പോ അച്ഛനെ തിരിച്ചു കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റും പറഞ്ഞ് എന്നെ ക്രൂശിക്കാൻ വരരുത്. ക്രൂശിക്കപ്പെടുന്നത് ഞാനാണീ. ഞാൻ അനുഭവിക്കുന്നത് എന്താന്ന് നിനക്കോ നിന്റെ തന്തയ്ക്കോ അറിയില്ല. നീ ചെല്ല്, ഞങ്ങള് പുറത്തു നിൽക്കാം. നിനക്കെന്താ ഒരു മടി പോലെ? വേറെ ഒന്നിനും അല്ലല്ലോ, നിന്റെ ആദിസാറിന് റാണിച്ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടാവുന്ന കാര്യത്തിനല്ലേ. ഇല്ല, എന്നെ കൊണ്ടത് പറയാൻ പറ്റില്ല. ഓ, അതെന്താ പറയാൻ പറ്റാത്തത്? അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നത് നിനക്കിഷ്ടല്ലേ. നീ ഒന്നും ആലോചിക്കണ്ട ചെല്ല്. ചെല്ല് കസ്തൂരി, ഞങ്ങൾ പുറത്തുണ്ട്. മോളെ ചെല്ല്. എന്താ, നീ എന്തിനാ വന്നേ? റാണി ചേച്ചിയെ കല്യാണം കഴിക്കും മുമ്പ് ആദിസാർ എന്റെ കഴുത്തിലെ താലി കെട്ടിയത്. ആചാരപ്രകാരവും നിയമപ്രകാരവും ഞാനും ആദിസാറിന്റെ ഭാര്യ തന്നെയാ. പക്ഷെ റാണി ചേച്ചിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാനൊന്നും ഞാൻ വരില്ല. ഇവളെന്താ ഒന്ന് പറയാത്തത്? പാവം, പറയാനുള്ള ചമ്മലും ഉണ്ടാവും. നീ എന്താ ഒന്നും പറയാതെ നിൽക്കുന്നേ? പറയാൻ പറ്റില്ല. ആദിസാറിന്റെ ഒരു കുഞ്ഞിനെ റാണി ചേച്ചി പ്രസവിക്കണമെന്ന് എന്തോ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതെന്റെ മനസ്സിന് അംഗീകരിക്കാനാവുന്നില്ല. അതെങ്ങനെയാ എനിക്ക് പറയാൻ പറ്റുക? ആർക്കും അറിയില്ലെങ്കിലും ഞാനും ആദിസാറിന്റെ ഭാര്യയല്ലേ, എന്നെ കൊണ്ട് പറയാൻ പറ്റൂ? കസ്തൂരി, എന്താ? സോറി റാണി ചേച്ചി, എനിക്കങ്ങനെ നിസ്സാരമായി പറയാൻ പറ്റില്ല. എന്റെ മനസ്സിലെവിടെയോ ആദിസാർ എന്റെ ഭർത്താവ് തന്നെയാ. കസ്തൂരി പറ, എന്താ? ഒന്നുമില്ല. എനിക്കൊന്നും പറയാനില്ല. എന്താ ഇത്? ഓ
എന്താ അവളൊന്നും പറയാതെ പോയത്? കസ്തൂരിയുടെ മുഖത്ത് എന്താ ഒരു ടെൻഷൻ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തായാലും ഇക്കാര്യം റാണിയോട് പറഞ്ഞല്ലേ പറ്റൂ. കസ്തൂരി എന്ത് പറയാനാവും വന്നത്? എന്നിട്ടൊന്നും പറയാത്തത് എന്തുകൊണ്ടാവും? നീ റാണിമോളോട് സംസാരിച്ചോ, അവൾ എന്ത് പറഞ്ഞു? എന്താ നിനക്കൊരു വിഷമം? റാണി ചേച്ചി വഴക്ക് പറഞ്ഞോ? നീ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോ അവൾ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. പറഞ്ഞില്ലേ? ഇല്ല. എന്താ പറയാതിരുന്നേ? എന്താ പറയാതിരുന്നത്? ഓ, അപ്പൊ അതാണ് കാര്യം. അതാ അവക്കൊരു സങ്കടം. കസ്തൂരിയുടെ കണ്ണു നിറഞ്ഞ എന്തിനാ? ഒരു കാരണമില്ലാതെ അവള് കരയില്ലല്ലോ. അത് കണ്ടുപിടിക്കണം. കസ്തൂരി ഇങ്ങോട്ട് വന്നിട്ട് വോളന്റ് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറയാതെ പെട്ടെന്നങ്ങ് പോയി. അവളൊരു കാര്യം പറയാൻ വന്നതായിരുന്നു. അവള് റാണിയോട് പറയാതെ തിരിച്ചുപോയി. എന്ത് കാര്യം? കാര്യമൊക്കെ ഉണ്ട്, പക്ഷേ റാണിയുടെ അടുത്ത് വന്നിട്ട് അവൾ എന്തുകൊണ്ടായിരിക്കും റാണിയോട് പറയാതെ പോയി കളഞ്ഞത്? അവൾ എന്തുകൊണ്ടായിരിക്കും റാണിയോട് പറയാതെ പോയി കളഞ്ഞത്? റാണിമോളോട് പറയാനുള്ള ചമ്മല് കൊണ്ടായിരിക്കും. അവൾക്കെന്തിനാ ചമ്മല്? അല്ല, അവൾ എന്താ പറയാൻ വന്നത്? നിങ്ങൾക്കറിയാമെങ്കിൽ പറ. അത് പിന്നെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായില്ലേ? ഏട്ടത്തി ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോണ്ട. കാര്യം അങ്ങ് നേരെ പറഞ്ഞാ പോരെ. എന്നാ നീ പറ. എനിക്ക് പറയുന്നതിൽ എന്താ പ്രശ്നം? ഞാൻ ഒരു മാസം മുമ്പ് ഈ കാര്യം റാണിമോളോട് ചെറുതായി സൂചിപ്പിച്ചതാ. റാണി ഓർക്കുന്നില്ലേ? നിങ്ങൾക്ക് ഒരു കുഞ്ഞൊക്കെ വേണ്ടെന്ന് ഞാൻ ചോദിച്ചില്ലേ? ഞാനതിന് മറുപടിയും തന്നതാണല്ലോ. ആണ്, കല്യാണത്തിന് മുന്നേ കുഞ്ഞുങ്ങള് രണ്ടു വർഷം കഴിഞ്ഞു മതിയെന്ന് അന്ന് തീരുമാനിച്ച കാര്യം റാണി എന്നോട് പറഞ്ഞതാ. അത് മാലിനി എന്നോടും പറഞ്ഞു. പക്ഷേ ആദി മോളോട് ഒരു ഉത്തരവാദിത്വം കാണിക്കാതെങ്കിലും നടക്കുന്ന കാണുമ്പോ രണ്ടു വർഷം വരെ കാത്തിരിക്കേണ്ടെന്നാ ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഞങ്ങള് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ തോന്നരുത്. റാണി ഗർഭിണിയാന്നറിയുമ്പോ റാണിയുടെ കാര്യത്തിൽ ആദിക്കൊരു പ്രത്യേക ശ്രദ്ധ കാണും. അതെ, ഒരു ഉത്തരവാദിത്ത ബോധമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇനി അത് നീട്ടിക്കൊണ്ടു പോണ്ടെന്നാ എന്റെ അഭിപ്രായം. അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹമുണ്ട്. പറയാത്തത്? നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാ വേണ്ടത് എല്ലാ അർത്ഥത്തിലും അനിവാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാ ഞങ്ങൾ ഇത് പറഞ്ഞത്. അമ്മയും ചെറിയമ്മയും ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾക്ക് പെട്ടെന്നൊരു കുഞ്ഞുണ്ടാവാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമല്ല പറഞ്ഞത്. എനിക്കും ആദ്യക്കും ഇടയിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ കണ്ടു തുടങ്ങിയപ്പോ മുതലുള്ള ആശങ്ക കൊണ്ട്. അങ്ങനെ ഒരു ആശങ്ക എനിക്കുണ്ട്, അതൊന്ന് മാറട്ടെ. ഞങ്ങൾക്ക് പഴയതുപോലെ പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയട്ടെ. അപ്പ ആലോചിക്കാം. ഇതിൽ കൂടുതൽ എനിക്കൊന്നും ഇപ്പൊ പറയാനില്ല. രണ്ടുപേരും കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. ശരി, ഒരു കുഞ്ഞു വേണ്ടാന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഈ ഒരു മാനസികാവസ്ഥയില് ആർക്കായാലും ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ.
എന്തായാലും ഒരു കുഞ്ഞിന്റെ കാര്യത്തിൽ രണ്ടുപേരും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. വൈകാതെ തന്നെ വാ എടുത്തേ. ഇക്കാര്യം പറയാനായിരുന്നു കസ്തൂരി വന്നതെങ്കിൽ അവളെന്താ ഒന്നും പറയാതെ പോയത്? എന്തൊക്കെ പറഞ്ഞാലും എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളല്ലേ ആദി സാറ്. അതാർക്കും അറിയില്ലെങ്കിലും എന്റെ മനസ്സില് ആദി സാറിന് എന്റെ ഭർത്താവിന്റെ സ്ഥാനമല്ലേ. മറ്റുള്ളവരുടെ സന്തോഷം കെടുത്തണ്ടെന്ന് വിചാരിച്ച് കസ്തൂരി ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. പറഞ്ഞില്ലെങ്കിലും മരണം വരെ എന്റെ മനസ്സിലെ ഭർത്താവ് ആദി സാറ് തന്നെയാ. ആ ഒരവകാശം പിടിച്ചു വാങ്ങാൻ വരുന്നില്ല എന്ന് വെച്ച് തന്റെ ഭർത്താവിൽ ഒരു കുഞ്ഞിനെ മറ്റൊരാള് പ്രസവിക്കണമെന്ന് ഏതെങ്കിലും പെൺകുട്ടിക്ക് പറയാൻ പറ്റൂ? കൗമുത്തപ്പ, എനിക്കെന്റെ ഭാവിയെ പറ്റി ഒരു പിടിയും കിട്ടുന്നില്ല. അവർക്കൊരു കുഞ്ഞുണ്ടാവണേന്നും ഉണ്ടാവരുതേന്നും പ്രാർത്ഥിക്കാൻ ഈ കസ്തൂരിക്ക് പറ്റില്ല. റാണി ചേച്ചി ആദ്യേട്ടന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിൽ നിനക്കെന്താ ഒരു സങ്കടം? എന്ത് സങ്കടം? സങ്കടമില്ലാതെ നീ എന്തിനാ കരഞ്ഞത്? നിന്നോടാ ചോദിച്ചത്? വെറുതെ ഒരാള് കരയില്ലല്ലോ. കരഞ്ഞതിന്റെ കാരണം പറ. വെറുതെ ഒരാള് കരയില്ലല്ലോ. കരഞ്ഞതിന്റെ കാരണം പറ. സ്വാതി, ഇവിടെ കരയുന്നവരൊക്കെ കാരണം നിന്നോട് പറയണോ? അതല്ല, ഇനി നിന്നോട് ചോദിച്ചിട്ടേ കരയാവുന്നുണ്ടോ? നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ മേലാൽ ഇവിളെ കരയിപ്പിക്കരുതെന്ന്? നീ കാരണം അത്രയേറെ കണ്ണീര് കുടിച്ചിട്ടുണ്ട് ഇവള്. കസ്തൂരി, നീ പോ. എന്താടി നിന്റെ സ്വഭാവം ഇങ്ങനെ ആയി പോയത്? എന്റെ സ്വഭാവം വളരെ മോശമാ, സമ്മതിച്ചു. പക്ഷേ എനിക്കൊരു കാര്യം അറിഞ്ഞാ കൊള്ളാന്നുണ്ട്. ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമല്ലേ, എനിക്കിവിടെ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ലേ? എന്തെങ്കിലും സംശയം ചോദിക്കാൻ പറ്റില്ലേ? നീ ഒരു അഭിപ്രായവും പറയാതെ ഒരു സംശയവും ചോദിക്കാതിരുന്നാൽ തന്നെ ഈ വീട്ടിലെ ഒരു ഇത്തിരി സ്വൈര്യം ഉണ്ടാവും. ഓ, എന്ന് വെച്ചാ ഒരു സെർവന്റിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും എനിക്ക് ഈ വീട്ടിലില്ലാന്ന്. കിട്ടുന്നത് എന്തെങ്കിലും തിന്ന് മിണ്ടാതെ ചുരുണ്ടുകൂടി എവിടെയെങ്കിലും കിടന്നോളണമെന്ന്. അത് പറ്റില്ലല്ലോ. ഈ വീട്ടിലെനിക്കും എന്തെങ്കിലും സ്ഥാനം വേണമല്ലോ. നിമിഷം മുതൽ കൗസ്തുഭത്തിൽ എങ്ങനെ വിളയാടണമെന്ന് സ്വാതിക്കറിയാം. അത് കാണാൻ കണ്ണു തുറന്ന് കാത്തിരുന്നു. നിങ്ങളുടെ ഐഡിയ കൊള്ളാം. റാണി പ്രഗ്നന്റ് ആയാല് റാണിക്ക് ആദിയുടെ ഒരു കെയർ കിട്ടേണ്ടതാണ്. പക്ഷേ ആദിയുടെ കാര്യത്തില് 100% വിശ്വസിക്കാൻ പറ്റില്ല. അല്ല, അവനൊരു അച്ഛനാവാൻ പോവാന്ന് അറിയുമ്പോ അവന്റെ ഉത്തരവാദിത്വം കൂടാതിരിക്കൂ. ബാലേട്ടൻ അവൻ വരുമ്പോ ഇന്നലത്തെ കാര്യങ്ങളൊന്നും തൽക്കാലം ചോദിക്കണ്ട. വഴക്ക് പറഞ്ഞ പിന്നെ അവന്റെ വാശി കൂടുകയുള്ളൂ. വാശി? അവനേക്കാൾ വാശിയുള്ളവനാ ഞാൻ. അതുകൊണ്ടാ ബാലേട്ടനോടൊന്ന് ക്ഷമിക്കാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ കുഞ്ഞിനെ കുറിച്ച് റാണിയോട് പറഞ്ഞപ്പോ എന്താ അവളുടെ പ്രതികരണം? കസ്തൂരിയെ ഞങ്ങൾ അവളുടെ അടുത്തേക്ക് തള്ളിവിട്ടെങ്കിലും അവൾ ഒന്നും പറയാതെ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ തന്നെ പോയി സംസാരിച്ചു. അവള് കൃത്യമായിട്ട് ഒരു മറുപടിയും പറഞ്ഞില്ല. അപ്പൊ സംശയിക്കണ്ട, അവൾക്കും താല്പര്യം ഉണ്ടാവും. അതൊന്നുമല്ല എനിക്ക് മനസ്സിലാവാത്തത്. എന്താ നിനക്ക് മനസ്സിലാവാത്തേ? കസ്തൂരി എന്തുകൊണ്ടാണ് ആ കാര്യം റാണിയോട് സംസാരിക്കാത്തതെന്നാ?
അവൾക്ക് നിങ്ങളുടെ അത്ര ബുദ്ധിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ഓ, ഇപ്പൊ അങ്ങനെയായോ? നിങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾക്കും കസ്തൂരിയുടെ മനസ്സ് വായിക്കാൻ പറ്റിയില്ലല്ലോ. അവളും കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയല്ലേ. നിങ്ങൾ അവളോട് റാണിക്കും ആദിക്കും ഒരു കുഞ്ഞുണ്ടാകുന്ന കാര്യം റാണിയോട് പറയാൻ ഏർപ്പാടാക്കിയപ്പോ അവളും ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചു കാണും, അവളുടെ ഭർത്താവ് പ്രകാശിനെ കുറിച്ചും ഓർത്തു കാണും. അതുകൊണ്ടാ അവൾക്ക് ഈ കാര്യം റാണിയോട് പറയാൻ പറ്റാതിരുന്നേ. ഞാനും അങ്ങനെ ചിന്തിക്കാതിരുന്നില്ല ബാല. എന്തായാലും നിങ്ങളുടെ ഈ ശ്രമം കൊണ്ട് റാണിയെ കൊണ്ടൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും കസ്തൂരിയിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടാക്കാൻ പറ്റി. ക്യാപ്റ്റന്റെ ഭാഷയെ പറഞ്ഞ കൗസ്തുഭത്തിലെ പുകഞ്ഞ കൊള്ളി അത് ഈ അടുക്കളെ കിടന്ന് പുകഞ്ഞോളും. നമ്മളെ കൊണ്ട് ദൈവത്തിന് കൗസ്തുഭത്തിനും രാധാ നിലയത്തിനും എന്തൊക്കെയോ ചെയ്യിക്കാനുണ്ട്. എന്തുകൊണ്ടെന്ന നിന്റെ ചോദ്യത്തിന് ആദിക്ക് ഉത്തരം ഇല്ലെങ്കിൽ ആദിയുടെ മനസ്സിൽ മറ്റെന്തോ ഉണ്ടെന്ന് ഉറപ്പിക്കാം.